ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുഞ്ചുസ് കിച്ചൺ. ഇന്നത്തെ എൻ്റെ റെസിപ്പി പേരയ്ക്ക കൊണ്ട് നല്ലൊരു പുഡിങ്ങാണ്. ഇതിന് വെറും മൂന്ന് കൂട്ടം കാര്യങ്ങളേ ആവശ്യമുള്ളൂ. ഞാനിത് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പേരയ്ക്ക ഡെസേർട്ടിന് ഞാൻ ഇതുപോലുള്ള രണ്ട് പേരയ്ക്കയാണ് എടുത്തേക്കുന്നത്. ഈ പേരയ്ക്ക മൂത്ത് പഴുക്കാറായതാണ്, അങ്ങോട്ട് പഴുത്ത് പോയിട്ടില്ലെന്നേ ഉള്ളൂ. പിന്നെ രണ്ട് കപ്പ് തേങ്ങാപ്പാലെടുക്കും, ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട്. ഏലക്കായുടെ രുചി ഇഷ്ടമാണെങ്കിൽ ഒരു മൂന്ന് ഏലക്കായ പൊടിച്ചും കൂടി ഇടാം. ഈ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളം വേണം. അപ്പം ഞാൻ ഈ പേരയ്ക്കയുടെ തൊലിയൊന്നും ഞാനങ്ങനെ ചെത്തിക്കളയുന്നില്ല, എന്നാലും ഈ കറുത്ത കാണുന്ന ഇതെല്ലാം കൂടി ചെത്തിക്കളഞ്ഞിട്ട് ഒരുമാതിരി ഒരു സ്ക്വയർ ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കും. ഞാനത് കാണിക്കാം. അപ്പം നമ്മുടെ പേരയ്ക്ക ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി അങ്ങോട്ട് കട്ടിയിലുമല്ല, ഈ ഒരു ലെവലിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു വട്ടചതുരത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി. അതായത് ഇഷ്ടത്തിന്, ഈ ഒരു വലുപ്പത്തിന്, നമ്മുടെ ഇഷ്ടത്തിന് ഈ ഒരു വലുപ്പത്തിന് അങ്ങ് കട്ട് ചെയ്താൽ മതി. ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ച് സോൾട്ട് ചേർക്കുകയാണ്, ഒരു പിഞ്ച് ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു കപ്പ് വാട്ടർ വെള്ളം ഒഴിച്ച് എടുത്ത് വെച്ചേക്കുന്ന ഷുഗറും കൂടി ഇട്ടിട്ട് 20 മിനിറ്റ് ഈ കുക്കർ അടച്ച് വെച്ച്, കുക്കറിൻ്റെ വെയിറ്റ് ഒന്നും ഇടുന്നില്ല കേട്ടോ, ഈ കുക്കർ അടച്ച് വെച്ച് 20 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. ഇപ്പം ഞാനൊരു മീഡിയത്തിൽ നിന്ന് ഒരു മൈച്ചൂടെ കൂട്ടി ഒരു മീഡിയം ടു ഹൈയിൽ ഇട്ട് 20 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. ഞാൻ കുക്കറിൻ്റെ വെയിറ്റ് ഇടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത് വെന്ത് ഷുഗറും ഒക്കെ അലിഞ്ഞ് ഒരു വെള്ളമൊക്കെ വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്, വെള്ളം അധികം ഇല്ല. ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ ചേർക്കുകയാണ്. തേങ്ങാപ്പാൽ ചേർത്ത ശേഷം ഒരു 2 മിനിറ്റ് ചെയ്ത് തിളയ്ക്കാൻ നോക്കുക. വനില എസൻസിൻ്റെ ടേസ്റ്റ് താല്പര്യമുള്ളവർക്ക് ഒരു 1/2 ടീസ്പൂൺ വനില എസൻസ് ഇതിനകത്തോട്ട് ചേർക്കാം. അപ്പോൾ 2 മിനിറ്റായി, 2-3 മിനിറ്റായത്. ഇനിയിപ്പം ഞാൻ ഈ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചാൽ ഈ പൊടിച്ച് വെച്ചേക്കുന്ന ഏലക്ക ചേർക്കുകയാണ്, ഏലക്കപ്പൊടി ചേർക്കുകയാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു സ്വീറ്റ് ഡിഷായിട്ട് ഇത് ഉപയോഗിക്കാം. നമ്മുടെ പേരയ്ക്ക ഡെസേർട്ട് വളരെ ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ആ പേരയ്ക്കയുടെ ഒരു പ്രത്യേക രുചിയും തേങ്ങാപ്പാലും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അല്പം ഏലക്ക പൗഡറും വനില എസൻസും കൂടെ ചേർത്തപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ആഹാരം കഴിച്ച് കഴിഞ്ഞിട്ട് ഉള്ള ഒരു സ്വീറ്റ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഉണ്ടാക്കി നോക്കണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ മറ്റൊരു വീഡിയോയുമായി മടങ്ങി വരാം.